ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണിത്. പക്ഷേ പലരും പല രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് എല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ചോപ്പറിലും കട്ട് ചെയ്യാം. പക്ഷേ ചോപ്പറിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് കൊത്തി അരിയുമ്പോഴായിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് 2-3 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറി അടുക്കി പിടിക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1/10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. താങ്ക് യു.